അടുത്തതായി സി പ്ലസ് പ്ലസിലെ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാം ചെയ്യാം. ആദ്യമായി ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. ഇത് പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഈവൻ ഡോട്ട് സി പി പി എന്ന് സേവ് ചെയ്തു. ആദ്യമായി ഇവിടെ കമാൻഡ് ലൈൻ നൽകിയിരിക്കുകയാണ്. ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം മെയിൻ ഫംഗ്ഷനുള്ളിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി എൻ എന്ന വേരിയബിളും റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നതിനായി ആർ എന്ന വേരിയബിളും. സ്ക്രീൻ ക്ലിയർ ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തതിനു ശേഷം ഔട്ട്പുട്ടിലേക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുകയാണ്. അതായത് എൻറ്റർ എ നമ്പർ. മെസ്സേജ് പ്രിന്റ് ചെയ്തതിനു ശേഷം കീബോർഡിൽ നിന്നും ഒരു ഇൻഡിജൻ നമ്പറിനെ റീഡ് ചെയ്ത് എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ നമ്പറിന്റെ റിമൈൻഡർ നമ്മൾ റിമൈൻഡർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇവിടെ ഫൈൻഡ് ചെയ്ത് ആർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് ഒരു നമ്പറിന്റെ റിമൈൻഡറിനെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ, അതായത് രണ്ടു കൊണ്ട് ഭാഗിച്ച് അതിന്റെ ശിഷ്ടം ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റിമൈൻഡർ ഓപ്പറേറ്റർ ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു നമ്പറിനെ രണ്ടു കൊണ്ട് ഭാഗിക്കുമ്പോൾ റിമൈൻഡർ സീറോ ആണെങ്കിൽ നമ്പർ ഈവൻ നമ്പറും അതല്ലെങ്കിൽ ഓഡ് നമ്പറുമാണ്. ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ ഇഫ് എൽസ് എന്ന കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണ്. അതായത് ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾക്ക് റിമൈൻഡർ ലഭിച്ച വേരിയബിൾ അതായത് ആർ, അതിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ ഇതിനുള്ളിലെ ട്രൂ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്പർ ഈസ് ഈവൻ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. അതല്ല, നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനെ രണ്ടു കൊണ്ട് ഭാഗിച്ച് കിട്ടിയ റിമൈൻഡർ സീറോ അല്ലെങ്കിൽ ഇവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കുന്നതും ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് എന്ന സെക്ഷൻ വർക്ക് ചെയ്യുന്നതുമാണ്. ഇവിടെ റിമൈൻഡർ സീറോ അല്ലെങ്കിൽ എൽസ് എന്ന സെക്ഷനിലെ നമ്പർ ഈസ് ഓഡ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരു കണ്ടീഷന്റെ ട്രൂ ഓർ ഫാൾസ് സെക്ഷൻ ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാൽ ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിനെ ബൈ ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ നൽകുന്ന റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഇത് ട്രൂ ആണെങ്കിൽ ഇവിടെ കാണുന്ന ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും അതല്ല എങ്കിൽ എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യമായി ഇതിനെ കമ്പൈൽ ചെയ്യുന്നു, ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ ഇപ്പോൾ സ്ക്രീനിൽ എൻറ്റർ എ നമ്പർ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തതായി കാണാം. ഇവിടെ ഒരു നമ്പർ എൻറ്റർ ചെയ്യുന്നു. എൻറ്റർ കീ യൂസ് ചെയ്യുമ്പോൾ നമ്പർ ഈസ് ഈവൻ എന്ന ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടിയതായി കാണാം. ഒരു ഓഡ് നമ്പർ ആണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ നമ്പർ ഈസ് ഓഡ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തതായി കാണാം. സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന മൾട്ടി ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റായ സ്വിച്ച് അതേ രീതിയിൽ തന്നെ സി പ്ലസ് പ്ലസിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിനെ ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റിനെ ബൈ ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ മൾട്ടി ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെന്റിലെ എക്സ്പ്രഷന് ഏത് വാല്യൂ ആണോ ലഭിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള കേസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് രണ്ട് നമ്പറിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ എന്നിവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ ഞാൻ ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്. ഇത് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഇതിനെ സ്വിച്ച് വൺ ഡോട്ട് സി പി പി എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്നു. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസറിന്റെ ചോയ്സിനനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സിന്റെ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. സാധാരണ സി പ്ലസ് പ്ലസിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ
മെനു ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് വേണ്ടിയാണ് സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അതായത്